parts of speech le aadyathe nu nammal start cheyan povaanu noun. Noun. Noun ennu parnu kaniyal naamam. Noun ennu parayumbol naamam. Adayithu oru vyaktiyudeyo sthalathindeyo allengil mrigathindeyo pakshiyudeyo vastuvindeyo endindeyayalum പേരിനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ നമ്മളെ ഗ്രാമർ പഠിപ്പിക്കുന്ന സമയത്ത് നൗൺ എന്ന് പഠിപ്പിക്കാറുണ്ട്. ഇതെന്താണെന്നൊന്നും അറിയില്ല, ചുമ്മാ നൗണിൻ്റെ ഡെഫിനേഷനൊക്കെ ഇങ്ങനെ പറിക്കും, പറയൂല്ലേ, പഠിക്കുമല്ലേ. അപ്പോൾ ഇനി അങ്ങനെയൊന്നും പഠിപ്പിക്കരുത്. നമ്മുടെ കുഞ്ഞു മക്കളോട് പറയുകയാണ്, നൗൺ എന്ന് പറയുമ്പോൾ നാമം, എല്ലാത്തിൻ്റെയും പേരിനെ നമ്മൾ നൗൺ എന്നാണ് പറയണത്. അപ്പോൾ ഈ നൗണിനെ പല ഭാഗങ്ങളായിട്ട് ഗ്രാമറിൽ തിരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് നോക്കാം, കോമൺ നൗൺ. കോമൺ നൗൺ, കോമൺ നൗൺ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്താണ് ഒരു കൂട്ടം, അതായത് ഒരു വിഭാഗത്തിൽപ്പെട്ടവയ്ക്ക് പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു പേരുണ്ട്. അതായത് ഇപ്പോൾ കുറേ പഠിക്കുന്നവരെ നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയുക, സ്റ്റുഡൻസ് എന്ന് പറയാറുണ്ട് അല്ലേ. അതുപോലെ എന്താണ് സ്ത്രീകളെ അല്ലേ, പല പല കുറേ സ്ത്രീകളുണ്ട് ഈ ലോകത്ത്. ഈ സ്ത്രീകളെ ഒറ്റ പേരിൽ നമ്മൾ എന്താ പറയുക, ലേഡീസ് അല്ലേ. കുറേ പുരുഷന്മാരുണ്ട്, ഇവരൊറ്റയടിക്ക് നമ്മൾ എന്താ പറയുക, ജെൻസ് അല്ലേ. കുറേ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ നമ്മളുടെ ഇവിടെ. ഈ ചോക്ലേറ്റ് ഡെയറി മിൽക്ക് ഉണ്ട്, കിറ്റ് കാറ്റ് ഉണ്ട്, എക്ലേഴ്സ് ഉണ്ട്, മിൽക്കി ബാർ ഉണ്ട്, പല ടൈപ്പ് ഓഫ് എന്താണ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഈ ചോക്ലേറ്റ്സിനെ ഒറ്റ പേരിൽ നമ്മൾ എന്താ പറയുക, ചോക്ലേറ്റ്സ് അല്ലേ. എടുത്ത് പറയുന്നില്ല, എല്ലാത്തിൻ്റെയും കൂടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒറ്റയടിക്ക് നമ്മൾ പേര് കൊടുത്തിരിക്കുകയാണ്, കോമൺ നൗൺ. ഇങ്ങനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ലേഡീസ്, ചോക്ലേറ്റ്സ്, പെൻ അല്ലേ. പല ടൈപ്പ് ഓഫ് കമ്പനിയുടെ പെന്നുണ്ട്, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയുക, പെൻ അല്ലേ. ഇങ്ങനെയുള്ളതിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്ഥലത്തിനൊക്കെ നമ്മൾ എന്താണ് ഒരു കറക്റ്റായിട്ടൊരു പ്രോപ്പറായിട്ടൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള പേര്. ഇപ്പം ഞാൻ എന്ന് പറയുന്ന എൻ്റെ കോമൺ നൗൺ ഏതാ, ഞാനൊരു ലേഡിയാണ് അല്ലേ, ഞാനൊരു സ്ത്രീയാണ്. ഇനി എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു നോൺ ഉണ്ട്, എന്താണ് എൻ്റെ പ്രോപ്പർ പേര്, സനം എന്നാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇത് എന്താണ്, ഒരു പെണ്ണാണ് അല്ലേ. അപ്പോൾ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമൺ നൗൺ ആണ്. ഇതിൻ്റെ ബ്രാൻഡ് സെല്ലോ എന്നാണെങ്കിൽ സെല്ലോ പെൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ പ്രോപ്പർ പേരാണ്. അതാണ് കോമൺ നൗണും പ്രോപ്പർ നെയിമും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് എൻ്റെ പേര് ഞാൻ പറയുകയാണ്, സനം, ഇതെൻ്റെ പേരാണ്. ഈ പേനയുടെ പേര് സെല്ലോ. ഡെയറി മിൽക്ക് ചോക്ലേറ്റ്, ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ നൗൺ ആണ്. ഡെയറി മിൽക്ക് എന്ന് എടുത്ത് പറയുമ്പോൾ അതിന് കോമൺ ആയിട്ടൊരു പേര്, ഒരു പ്രോപ്പറായിട്ടൊരു പേരുണ്ടല്ലോ, സോ ഡെയറി മിൽക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കേട്ടോ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. ഇതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയണത്. ആൻഡ് മൂന്നാമത്തേത്, അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസിനെ ഫീലിങ്സിനെ പറയുന്നതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയണത് കേട്ടോ. അപ്പം നമുക്ക് എന്താണ്, സ്നേഹം, സങ്കടം, ദുഃഖം അല്ലേ, വിശപ്പ്, ഇതെല്ലാം എന്താണ്, നമ്മളുടെ ഉള്ളിലുള്ള വികാരങ്ങളാണ്. ആർക്കും തൊടാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത, സ്മെല് ചെയ്യാൻ പറ്റാത്ത ഒന്ന്. എന്നാൽ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതാണിത്. സിമ്പതി, സഹതാപം, ഇതെല്ലാം എന്താണ്, അബ്സ്ട്രാക്റ്റ് നൗൺസ് ആണ് കേട്ടോ. അപ്പം ഇതിനെ പറയുന്നത് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, നമ്മളിലുള്ള വികാരങ്ങളെ നമുക്ക് എന്ത് പറയാം, അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ലവ് സ്നേഹം, സാഡ് ദുഃഖം, ഹാപ്പി സന്തോഷം, ദെൻ സിമ്പതി സഹതാപം, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉണ്ടല്ലോ നമുക്ക്. ഇതിനൊക്കെ നമുക്ക് അബ്സ്ട്രാക്റ്റ് നൗണിൽ കൂട്ടാം. ആൻഡ് നാലാമത്തേത്, കോൺക്രീറ്റ് നൗൺ. കോൺക്രീറ്റ് നൗൺ, കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കാണാനും തൊടാനും പിടിക്കാനും കേൾക്കാനും അതുപോലെ തന്നെ സ്മെല് ചെയ്യാനും എല്ലാം പറ്റുന്നതിനെ കോൺക്രീറ്റിന്. അപ്പം നമ്മൾ കോൺക്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, തൊടാനും കാണാനും ഒക്കെ പറ്റും. ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ എന്താണ്, കോൺക്രീറ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഈ ബോർഡ് എന്താണ്, കോൺക്രീറ്റ് ആണ്, എനിക്ക് തൊടാനൊക്കെ പറ്റുന്നുണ്ട്. പെൻ എന്താണ്, കോൺക്രീറ്റ് ആണ്, തൊടാൻ പറ്റും, സ്മെല് ചെയ്യാൻ പറ്റും, ഒച്ച കേൾക്കും ഇല്ലേ. ഇങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്ക് കോൺക്രീറ്റ് നൗൺ എന്ന് പറയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ബിൽഡിംഗ്, ഈ ബോർഡ്, പെൻ,
ഞാൻ പേഴ്സൺ എല്ലാം എന്താണ് കോൺക്രീറ്റ് ആണ് കാണാനും മിണ്ടാനൊക്കെ പറ്റും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇതാണ് നാല് ടൈപ്പ് ഓഫ് നൗൺ തീർന്നിട്ടില്ല അഞ്ചാമത്തേത് കൗണ്ടബിൾ നൗൺ കൗണ്ടബിൾ നൗൺ അതായത് എണ്ണിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള നൗണിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് എന്താണ് എണ്ണിയെടുക്കാൻ പറ്റുന്ന നൗണാണ് കൗണ്ടബിൾ നൗൺ അതായത് ഇപ്പോൾ ചോക്ലേറ്റ്സ് 1 2 3 4 അങ്ങനെ പറഞ്ഞിട്ട് എണ്ണിയെടുക്കാൻ പറ്റിയാലോ പേന 1 2 3 4 എണ്ണിയെടുക്കാൻ പറ്റിയല്ലോ എൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ എനിക്ക് എത്ര സുഹൃത്തുക്കളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരുണ്ടെന്ന് പറഞ്ഞാൽ 5 എണ്ണിയെടുക്കാൻ പറ്റണ്ടല്ലോ ഇങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്ന എന്തും എന്താണ് കൗണ്ടബിൾ നൗണാണ് ഓക്കെ എണ്ണിയെടുക്കാൻ പറ്റുന്നത് എന്തും കൗണ്ടബിൾ നൗണാണ് അപ്പോൾ എക്സാമ്പിൾ പറയാം എന്തൊക്കെയാണ് ചോക്ലേറ്റ്സ് അല്ലേ പിന്നെന്താണ് എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് പെൻ പെൻസില് അങ്ങനെ എന്തും ബോട്ടിൽ ഓക്കെ ബുക്ക് പേജസ് എല്ലാം എണ്ണിയെടുക്കാൻ പറ്റും സോ കൗണ്ടബിൾ നൗൺ ആണ് ആൻഡ് ആറാമത്തേത് അൺകൗണ്ടബിൾ നൗൺ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയെടുക്കാൻ പറ്റാത്തത് കൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം എണ്ണുക എന്നാണ് കേട്ടോ സോ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയെടുക്കാൻ പറ്റാത്തത് കൂടുതലായിട്ടും ലിക്വിഡ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ മിൽക്ക് പാല് എണ്ണിയെടുക്കാൻ പറ്റുമോ ഇല്ല പിന്നെന്താണ് വേറെന്താണ് ജ്യൂസ് എണ്ണിയെടുക്കാൻ പറ്റുമോ ഇല്ല പിന്നെന്താണ് വെള്ളം എണ്ണിയെടുക്കാൻ പറ്റുമോ ഇല്ല ഇങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റാത്തതൊക്കെ എന്താണ് അൺകൗണ്ടബിൾ ആണ് കൂടുതലും ലിക്വിഡ് ഐറ്റംസ് ആണ് കേട്ടോ ആൻഡ് അടുത്തത് കോമ്പൗണ്ട് നൗൺ കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ രണ്ടിൽ കൂടുതൽ വാക്കുകളോ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന നാമത്തിനെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത് എന്താണ് രണ്ടോ രണ്ടിൽ കൂടുതൽ വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ കപ്പ് കേക്ക് കപ്പ് എന്ന് പറയുന്നത് ഒരു വാക്കാണ് കേക്ക് എന്ന് പറയുന്നത് ഒരു വാക്കാണ് കപ്പിൽ ഉണ്ടാക്കുന്ന കേക്ക് ആകുമ്പോൾ എന്തായി അത് ഒരൊറ്റ പ്രൊഡക്റ്റ് ആണ് കപ്പ് കേക്ക് ടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് പേസ്റ്റ് അത് വേറെ എന്താണ് വാക്കാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രൊഡക്റ്റ് ആണല്ലോ പല്ല് തേക്കുന്ന പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് വാട്ടർ ഫോൾ വാട്ടർ എന്ന് പറയാൻ എന്താണ് വെള്ളം ഫോൾ എന്ന് പറയാൻ എന്താണ് ചാടുക വാട്ടർ ഫോൾ വെള്ളച്ചാട്ടം ഒരൊറ്റ കാര്യമാണല്ലോ ഇങ്ങനെ രണ്ടോ രണ്ടിൽ കൂടുതൽ വാക്കുകളോ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് കോമ്പൗണ്ട് നൗൺ ക്ലിയർ ആണല്ലോ അടുത്തത് എട്ടാമത്തേത് കളക്റ്റീവ് നൗൺ കളക്റ്റീവ് നൗൺ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ പെട്ടവർക്ക് നമ്മൾ ഒറ്റയടിക്ക് ഒരു പേര് കൊടുക്കണം അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം കൂട്ടം ആട്ടിൻകൂട്ടം ജനക്കൂട്ടം അല്ലേ പക്ഷിക്കൂട്ടം ഇങ്ങനെയൊക്കെ പറയുമല്ലോ ഇതിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഫാമിലി നമ്മളുടെ കുടുംബം ഒരൊറ്റ കൂട്ടമാണല്ലോ ക്രൗഡ് ജനക്കൂട്ടം ഫ്ലീക്ക് ആട്ടിൻകൂട്ടം ഇങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം കളക്റ്റീവ് നൗൺ എന്ന് പറയാം ഈ ഗൂഗിളിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ കളക്റ്റീവ് നൗൺ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നൗൺസ് വരും അതെല്ലാം ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ പഠിക്കാം കാരണം ഇതെല്ലാം ഓരോരോ ഇതൊക്കെ പഠിച്ചു പോയാലാണ് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ എളുപ്പം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ഒന്ന് നോക്കി പോകും ഇപ്പോൾ കോമ്പൗണ്ട് നൗൺ എന്ന് ഞാൻ പഠിപ്പിച്ചു ഞാനിവിടെ 3 വാക്കുകളെ എഴുതിയിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും വാക്കുകൾ ഉണ്ടാക്കുക ഓക്കെ അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺ ഞാനിപ്പോൾ ലിക്വിഡ് എന്ന് എഴുതി കൗണ്ടബിൾ നൗൺ ആകെ 3 എണ്ണം എഴുതിയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രത്തോളം വാക്കുകളെ തേടി പോവുക അപ്പോൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിഗംഭീരമായിട്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും ഇത് സ്റ്റുഡൻസ് മാത്രമല്ല എല്ലാവർക്കും ഈ ക്ലാസ്സസൊക്കെ കാണാം കാരണം കുറച്ചും കൂടി എളുപ്പത്തിലാണ് ഞാൻ ബോർഡ് ക്ലാസ്സസ് എടുക്കുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് തന്നെ കാണുക കേട്ടോ കുട്ടികളിലേക്ക് എത്തിക്കുക കൂടെ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം